ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ പ്രീസം പോലും സുഖമില്ല, ബാക്കി എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ഒരു ചൂടുണ്ടെന്ന്? അപ്പം ദീപ പറയുകയും ചെയ്തു ഡോക്ടറെ കാണിക്കണേ, പനിയായിരിക്കുമെന്ന്. അങ്ങനെ രാവിലെ ആയപ്പോൾ ഇന്ന് സ്കൂളിലൊക്കെ പോകാനായിട്ടൊക്കെ എല്ലാം ഞാൻ അവൻ്റെ ടിഫിനെല്ലാം തയ്യാറാക്കി. അപ്പോഴത്തേക്കിന് വല്ലാത്തൊരു ചുമയും ബ്രീത്തിങ് എടുക്കാനൊക്കെ ഇത്തിരി പ്രോബ്ലം പോലെ വന്ന് ഉടനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച്. അപ്പോൾ ഇവന് സിറപ്പായിരുന്നു ഇത്രയും നാളും കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഡോക്ടറെ പറഞ്ഞോണ്ടേ ഗുളിക ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഗുളിക കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് തേനി ചേർത്തോളൂ. ഞാൻ പറഞ്ഞ് കഴിച്ചാൽ അത് ഭയങ്കര കയ്പായിരിക്കും, അതിനൊക്കെ നല്ലത് എങ്ങനെയാണ് അവനറിയത്തില്ല. പാവത്തിന് അവനാണെങ്കിൽ ആദ്യം വായി ഞാൻ പറഞ്ഞ മക്കളെ ഇങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം അങ്ങ് കുടി, സാധാരണ കുടിക്കുന്ന പോലെ കുടിക്കാൻ. ഇപ്പം ഞാനാണെങ്കിൽ മൂന്നും നാലും കുടിക്കുക എന്തെങ്കിലും ഒരുമിച്ച് എനിക്ക് കഴിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ വായി ഇട്ടിട്ട് ഞാൻ ഒറ്റയടിക്ക് കുടിക്കും. പക്ഷേ റീച്ചാനാണെങ്കിൽ റീച്ചാൻ അങ്ങനെ പറ്റില്ല, ഓരോന്ന് ഇങ്ങനെ റീച്ചാൻ ഇങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം കുടിച്ച് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗുളിക കഴിക്കാൻ. അങ്ങനെ കൊച്ച് അങ്ങനെ ആദ്യമായിട്ട് അതിനറിയത്തേ ഇല്ലായിരുന്നു കഷ്ടം. ഞാൻ പറഞ്ഞു എന്നാ മക്കളെ സിറപ്പാക്കാം, വേണ്ട മമ്മി ഞാൻ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ കൊച്ചിലെ പോൾമോന് എത്ര ഹണീട്ടസ് എന്ന് പറയുന്ന ഒരു മരുന്ന് പറയുന്നത് ആയുർവേദ അതിൻ്റെ അകത്ത് മൊത്തവും തേനും അങ്ങനെയൊക്കെ ഉള്ളത്, അതിന് നല്ല മധുരമാണ്. അതുപോലും പോളിന് കുടിക്കാൻ ഇത്തിരി ഭയങ്കര നാടകം കളി അതിന്. പക്ഷേ ഈ കൊച്ചിലേ കുറേ മരുന്നൊക്കെ കയറിയതല്ലേ, കൊച്ചിലേ മരുന്ന് കുടിക്കുമായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനില്ല. അയ്യോ പോളിനെയായിരുന്നു കുഞ്ഞിലെ, പോളിന് എപ്പോഴും അങ്ങ് അസുഖമായിരുന്നു കുഞ്ഞിലെ. എടുത്ത് മരുന്ന് കൊടുത്തിട്ട് നിലവിളി കാരണം ലിഫ്റ്റിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ താഴെയൊക്കെ പോകും. ഈ അപ്പച്ചനൊക്കെ എന്തെടുത്തോണ്ട് ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ, അതുപോലുള്ള ഇതായിരുന്നു പോള്. പക്ഷേ കുടിക്കുഞ്ഞ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് മെഡിസിനൊക്കെ കൊടുത്ത്. ഇപ്പോഴും ചില ഗുളിക അമ്മ കാണുമ്പോൾ അറിയാം അങ്ങ് അരിഞ്ഞു ഇരിക്കും, ഇവോ എന്തോ കയ്പായിരിക്കും, എന്നിട്ടോ പാവോ അത് കഴിച്ചെന്നുള്ളയാണ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ പച്ചയായ വീട്ടമ്മയുടെ ജീവിതമെന്ന്. അപ്പം ജെനിഫർ പറയാം, ചേച്ചി പച്ചയായ ജീവിതമാണെങ്കിൽ പച്ച നൈറ്റ് കിട്ടും ഇടണേന്ന്. എനിക്കത് കേട്ടിട്ട് ചിരിയും വന്ന്. എന്നാലും ജെനിഫർ പറഞ്ഞു, ചേച്ചി പാട്ട് പാടണേ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, ഞാൻ പാടാൻ പോളാം. ഇപ്പോൾ ഈ ഇപ്പം കുറച്ച് ചുമയൊക്കെ ചുമച്ചിട്ടിരിക്കുക, തൊണ്ട ഇതായില്ല. ഇന്ന് ഇത്തിരി ഇന്നങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിലും എനിക്കല്ലാത്ത പരിപാടികളൊക്കെ കുറേ പിള്ളേർക്കൊക്കെ വയ്യാന്നറിയുമ്പോഴേ നമുക്ക് പാതി അങ്ങ് ഇതാവും. പിന്നെ അവരുടെ പുറകെ നടന്ന് കാണുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉറക്കിയിട്ട് എൻ്റെ ദൈവമേ കുത്തിപ്പൊക്കേണ്ടി വന്ന്. അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയ പിന്നെ രാത്രി പിന്നെ ഉറങ്ങത്തിൽ ഇങ്ങനെ അല്ലേലും കിടക്കാൻ വന്നാൽ പിന്നെ ഒരു അരം ഒരു മണിക്കൂറോളം സംസാരമോ ഓരോ ചോദ്യവും മറച്ചെലി വയ്ക്കുക. അപ്പോൾ ഞാൻ പിടിച്ച് കിടത്താൻ തന്നെ എൻ്റെ ആ കിടത്തിക്കോ, രാത്രി ഞാൻ നിങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ചോളൂ, ഞങ്ങൾ സാരമല്ലോ. പിന്നെ എണീക്കത്തില്ല, മരുന്നിൻ്റെയൊക്കെ ആ ഇതും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കിടന്നിട്ട് പലർക്കും വയ്യ. എൻ്റെ സബ്സ്ക്രൈബർ അഖിൽ, ആ കൊച്ചനും ഒരു അനിയൻ കൊച്ച, അതിനും പനിയൊക്കെ ആയിട്ട് കാനഡയിലാണ് ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്തൊക്കെ വീട്ടുകാരെ ഒത്തിരി മിസ് ചെയ്യും. ആരാന്നേലും അങ്ങനെ, ഞാനും അങ്ങനെ. അസുഖം വരുമ്പോഴും നമ്മൾ അല്ലേലും നമ്മൾ പേരൻസിനെ എല്ലാവരെയും ഓർക്കും, പക്ഷേ ആ സമയമാകുമ്പോൾ ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മളങ്ങ് ചിന്തിക്കും. അങ്ങനെ ഓരോ അവസ്ഥ. അഖിലെപ്പം പയറ് കയറും വെച്ചാലും കുഴഞ്ഞു പോകുമെന്ന് പറയുന്നത് മോനെ, ഞാൻ പയറ് കുതുക്കത്തില്ല, തലേന്നേ കുതുക്കത്തില്ല. അന്നേരം തന്നെ വേവിക്കാൻ നേരം ഞാൻ കുക്കറിൽ ഒരു കുറച്ച് നേരമൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിക്കും. ആ വിസിലടിച്ചാൽ പോലും അത് വേവത്തില്ല. പിന്നെ എന്നെ ചട്ടിക്കകത്ത് ഉള്ളിയും തേങ്ങയൊക്കെ വഴറ്റിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ ഇട്ടാലേ അത് വേവത്തുള്ളൂ. അവനെപ്പം വെച്ചാലും കുഴഞ്ഞു പോകുമെന്ന് പറയുന്നു. അത് അങ്ങനെ പിന്നെ കുതുക്കാതൊന്ന് കുതുക്താ ചെയ്തിങ്ങനെങ്കിൽ കുതുക്കാതൊന്ന് ചെയ്ത് നോക്ക്. ഒത്തിരി വെള്ളം ഒഴിച്ച് കുക്കറിലടിക്കാതെ ഒരു കുറച്ച് നിലക്ക വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളമാകുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഒത്തിരി വെന്ത് ഇതാവും. പിന്നെന്താ, ആ എന്നിട്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പോട്ട് ഞാനൊരു ലഞ്ച് വീഡിയോ ഇട്ടോണ്ടേ, RMLCK എന്നും പറഞ്ഞൊരു ഐഡിയ എന്നാണ് വന്നത്. ഒരു മോള, ആ മോളുടെ അമ്മയും എൻ്റെ വീഡിയോ കാണുന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു അമ്മയെ തിരക്കിയെന്ന് പറയണേ, കാരണം ഒരു കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ റിപ്ലൈ അങ്ങോട്ട് ചോദിക്കുവാണെങ്കിൽ ചുരുക്കം ചിലരെ അതിന് റിപ്ലൈ, കാരണം അവർ ചിലപ്പം നോട്ടിഫിക്കേഷനിൽ അത്ര ശ്രദ്ധിക്കാറില്ലായിരിക്കും. അതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്നോടും ചിലർ ചോദിക്കുമ്പോൾ എനിക്ക് ഞാനും ചിലപ്പം റിപ്ലൈ കൊടുത്തിട്ടില്ലായിരിക്കാം, നമ്മളത് എപ്പോഴും ചെന്ന് നോക്കുന്നില്ലല്ലേ.
അപ്പം എന്നോട് പറഞ്ഞായിരുന്നു ആർ എം എൽ സി കെ ചേച്ചി എൻ്റെ അമ്മയും ചേച്ചിയുടെ വീഡിയോ കാണുക അങ്ങനെ നേരം ഞാൻ പറഞ്ഞായിരുന്നു അമ്മയെ തിരക്കെന്ന് പറയണേ അമ്മ കമൻ്റ് ഇടാറുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ മോള് പറഞ്ഞായിരുന്നു ചേച്ചി എല്ലാം നല്ലതാ പക്ഷേ കുത്തരി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് കുത്തരി ഉപയോഗിക്കാൻ പറഞ്ഞു. അവളെ എനിക്ക് കുത്തരിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ പിള്ളേർക്കും അല്ലെങ്കിലും ഇവിടുത്തെ റേച്ചാൻ അങ്ങനെ ചോറ് സൺഡേ ദിവസം ബൈ ചാൻസ് എങ്ങനെയാണ് കഴിക്കത്തുള്ളൂ, അല്ലാതെ ചപ്പാത്തിയാണ്. ഉച്ചയ്ക്ക് ടിഫിനും ചപ്പാത്തി കൊണ്ടുപോകും, രാത്രി വന്നും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയി നമ്മളുണ്ടാക്കുന്നത് ഇഡലിയോ ദോശ അതൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമല്ല, ഈ പിള്ളേർക്ക് രണ്ടിനും ഒന്നി ഇവിടുത്തെ, പിന്നെ നമ്മൾ അതുകൊണ്ട് ഈ വെള്ളച്ചോറ് വാങ്ങിച്ചേ. അവർക്ക് അതിനേക്കാൾ ഇഷ്ടം ഇവിടെ ഉള്ള ഈ ബിരിയാണി റൈസ് അല്ലാത്ത കോളം റൈസ് അതൊക്കെ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെയും മലയാളി ഇവിടെ അടുത്ത് മലയാളിക്കട ഞങ്ങൾ ഇങ്ങനെ റോസരി വാങ്ങിച്ചോണ്ട് വന്നിട്ട് എനിക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ചുമന്നരി. ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ആഗ്രഹമായിക്കാത്തത്. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു, ഇഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പം പ്രൈസമോന് കൊണ്ടുപോകാൻ ഞാനൊരു പരീക്ഷണം നടത്തിയതാ. ഞാൻ ഇന്നാളീ ഇതുപോലെ മാവിൻ്റെ അകത്ത് ക്യാരറ്റും സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ അവനത് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഉഴുന്നുവടയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ വരും. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട്, ഇത് ഇവനും കൊച്ചിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ ഉണ്ടാക്കിയുടനെ സാമ്പിൾ കഴിക്കാൻ പോളുമോനോട് എണ്ണം കൊടുത്തു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച് എന്നാൽ ടൊമാറ്റോ സോസ് കൂട്ടിത്തട്ടേ ചോദിച്ചു. അവൻ പറഞ്ഞ് വേണ്ട, എനിക്ക് ഇതുപോലെ പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലൊരു കാണാനൊരു രസത്തിന് വേണ്ടി ഇച്ചിരി ക്യാരറ്റും ആ മാവിൻ്റെ അകത്തും ഇത്തിരി സവാളയും ക്യാരറ്റും ഇഞ്ചിയും അരിഞ്ഞു മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഇച്ചിരി ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ പച്ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ നല്ല സോഫ്റ്റായിരുന്നു. ഇഡലിയേക്കായി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അപ്പം പോലെ ഇരുന്നെന്നുള്ളതാണ്. അപ്പോൾ ആ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ആവുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നമ്മൾ സെയിം ഉഴുന്നുവടക്കി അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കൊച്ചൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഷേപ്പിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലതായിരുന്നു, അവനത് ഇഷ്ടമായി. അപ്പോൾ ഇത് കണ്ടുടനെ എന്നെ പോൾമോൻ പറഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇഡലി വേണ്ടെന്ന്. അവനൊക്കെ ഇപ്പോൾ ഇത്തിരി ഇഡലിയൊക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കാതെ അതന്നേരം അങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്താതെ ഒഴിച്ച് വെക്കുന്നുടനെ ഇത്തിരി സമയമെടുക്കും. ചെറിയ തീയിൽ വെക്കണം, കാരണം ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ ഈ അകമൊക്കെ ഒന്ന് വേവണ്ടേ. അപ്പം ഞാൻ ആ പരത്തി ഉടനെയും അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടി, പക്ഷേ ഷേപ്പ് കാണാൻ മറ്റേതായിരുന്നു, ബൺ പോലെ മറ്റേതാ ഒരു രസം. അതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി സൈഡിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൊച്ചിനും ഇഷ്ടം ഞാൻ ഉണ്ടാക്കി ഉടനെ റീച്ചാനും ഒരെണ്ണം കൊടുത്ത് ഡാഡിക്കും ഒരെണ്ണം കൊടുത്ത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടമായി, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. പിന്നെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയ ഉടനെ ഒന്ന് സാമ്പിൾ നോക്കാനായിട്ട് എല്ലാവർക്കും ഓരോ ചേച്ചി ടേസ്റ്റ് കൊടു നോക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത് എന്തു വന്നാലും അന്ന് അന്യായ വില കൊടുത്ത് മീൻ വാങ്ങിച്ചല്ല അച്ചാറിടാൻ. അപ്പം ഞാൻ ചിന്തിച്ച് മീനേ കിട്ടാറില്ല, എന്തോ അന്നേലും അതിൽ നിന്നൊരു ഇച്ചിരി എടുത്ത് ഇന്ന് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. നല്ല സൂപ്പർ നല്ല പീസ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് ബ്ലാക്ക് പീസൊക്കെ കാണുമല്ലേ, ഇതിപ്പം ബ്ലാക്ക് ഒന്നും ഇല്ലാത്ത നല്ല പീസ് പീസായിട്ടുള്ള പീസ് ഒരു മുക്കാൽ കിലോ ഒരു കിലോ കാണുമായിരിക്കാം, ഒന്നോ ഒന്നും ഇല്ലായിരിക്കും. അതേത് കുറച്ചെടുത്ത് എന്തോ അന്നേലും കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ കറി വെച്ചുണ്ടേ ഡാഡിയും കഴിച്ചു, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു ഡാഡി മീൻ കറി വെക്ക മീൻ പീസ് വെക്കട്ടെ, ആ വെച്ചോ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ മീനൊന്നും കിട്ടാതെ ഇരിക്കുന്നു, അതുമല്ല പിന്നെ കറുപ്പിൻ്റെ ഒരു അംശം ഇല്ലല്ലേ, കറുപ്പിൻ്റെ ഒരു ഇച്ചിരി അംശം ഉണ്ടെങ്കിൽ ഡാഡിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഒരു ഇച്ചിരിയൊക്കെ അംശം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഒരു ലിവറിൻ്റെ ടേസ്റ്റ് അത് കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി അങ്ങ് ബ്ലാക്ക് പോലുള്ളതാണെങ്കിൽ അത്ര ഒരിതില്ല. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കാശ്മീരി മുളക്, കാശ്മീരി മുളക് കൂടി മാത്രമാണ് ചേർത്തത്. നമുക്കിവിടെ അങ്ങനെ മിക്സും അങ്ങനെ മറ്റേ അല്ലാതെ എരിവുള്ള മുളക് കൂടി വാങ്ങിച്ചാൽ ഭയങ്കര എരിവനായിരിക്കും, അല്ലാതെ വേറെ എവിടെയും കാണുമായിരിക്കും, പക്ഷേ ഞാനങ്ങനെ തിരക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മാത്രമാണ് ചേർത്തത്. അപ്പോൾ അതൊന്ന് ചേർത്ത് വെള്ളമൊന്ന് വറ്റി മീൻസ് അത് തിളച്ച് വരട്ടെ. അപ്പോൾ അതിലേക്ക് ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് എൻ്റെ മീൻകറി എല്ലാവർക്കും ഇപ്പം സുപരിചിതമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പരിചയക്കാരും ഇല്ലെങ്കിലേ അവർക്കൊന്ന് വേണ്ടി പറഞ്ഞു കൊടുക്കുക കേട്ടോ, അറിയാൻ വയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ. അതിപ്പം നിസ്സാരം
ചെറുപയർ തോരനാക്കിയിൽ എപ്പോൾ വെച്ചാലും കുഴഞ്ഞ്, എനിക്ക് പക്ഷേ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം, ചിലർക്ക് കുഴയുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ മീൻകറി വെക്കാത്ത എത്രയോ പേര് കാണും. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം, കാരണം യൂട്യൂബിലോ ഏത് വെറൈറ്റിയിൽ ഉള്ളത് കുക്കിംഗ് വേണമെങ്കിലും അങ്ങോട്ട് യൂട്യൂബിലോട്ടൊന്ന് സെർച്ച് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എത്ര എങ്ങനെ ഇഷ്ടത്തിലുള്ളത് വേണമെന്ന് വെച്ചാൽ അതിലിപ്പം എല്ലാവർക്കും കാണാം. പണ്ടായിരുന്നു ബുദ്ധിമുട്ട് കുക്കിംഗ് ചെയ്യാനൊക്കെ. അപ്പം മീനൊക്കെ പറക്കിയിട്ട് അതിനിയൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടി ഇപ്പം ഇച്ചിരി കപ്പ ഇന്നതാണ്ട് എന്നെ ആലീസ് കൊതിയാപ്പി, ആലീസ് ഗൾഫിലാണ്, ഇന്നവിടെ കപ്പയും മീനും ആയിരുന്നു വരുന്നോ എന്ന് ചോദിച്ചു. ഇന്നാളിലും ആലീസ് പറഞ്ഞിട്ടാണ് എനിക്ക് കൊതി വന്ന്, ഞാൻ പോയി പിന്നെ കപ്പ പോയി വാങ്ങിച്ചത്. ഇന്നലെ വെൻസിയും പറഞ്ഞു കുറേ ഒത്തിരി നാളായിട്ട് അവൾ ഒത്തിരി കപ്പ വാങ്ങിച്ച് നല്ല കുഴയുന്ന കപ്പയായിരുന്നു. ഞാൻ റെഡി, നീ എന്നെ കൊതിപ്പിക്കുവാന്നോന്ന്. അപ്പം ഞാനൊരു കാബേജ് തോരൻ വെക്കുന്നുണ്ട്, അതിലത്തേക്കിന് ഇച്ചിരി പച്ചമുളക് ഇന്ന് ചേർക്കുന്നുണ്ട്, പച്ചമുളകും. അപ്പോൾ ഇച്ചിരി വലുതായിട്ടങ്ങ് ഇടാമെന്ന് വെച്ച്, അപ്പം പിള്ളേർ എടുത്ത് മാറ്റുന്നെങ്കിൽ അങ്ങ് മാറ്റിക്കോളൂ അല്ലേ. ഈ പിള്ളേരെയൊക്കെ പേടിച്ചാൽ ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. എത്രയ്ക്കാന്നേലും നമ്മുടെ നാട്ടിലെ കാബേജ് എന്നല്ല, മുട്ടക്കോസ്, മുട്ടക്കോസിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലെ എത്ര ആന്നേലും എനിക്കിവിടെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ചിലർ പറയോ, പൊങ്ങച്ചൻ പറയാം അന്നേ ചുമ്മാ താന്നേ ഞങ്ങളൊക്കെ വെക്കുന്ന കാബേജിന് ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, നാട്ടിലത്തെ കാബേജിന് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അത് നല്ല വെളുത്ത ഒരു സൈസ് കാബേജുമായിരിക്കും, എങ്ങനെയൊക്കെയാന്നേലും എനിക്കതാ ഇഷ്ടം. അങ്ങനെ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതി ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരുന്ന അനുവിൻ്റെ ഞായറാഴ്ച അവൾ വന്നില്ല, ഞാൻ ചോദിച്ചു എന്തോ പറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി ഞാനൊന്ന് സി ഡി ഒന്ന് മീൻസ് അവൾ സൊസൈറ്റിയുടെ സി ഡി എങ്ങാണ്ട് കഴുകാൻ, സ്റ്റെപ്പ് കഴുകാൻ നേരം എങ്ങാണ്ട് വീണ്, കൈ ഇത്തിരി ഫ്രാക്ചറൊന്നുമില്ല പക്ഷേ ഇത്തിരി നീര് പോലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൾ വന്ന് അത് ബാൻഡേജ് ഒക്കെ കെട്ടിക്കൊണ്ടാണ് വന്നത്, പക്ഷേ അതും വെച്ചോണ്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ പോൾമോൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പോൾമോൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ പറ്റി മമ്മിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ അവൾ വീണ് ഏതാണ്ട് അവൾ ജീവിക്കാൻ വേണ്ടി അവൾ ആ കയ്യും വെച്ചോണ്ടാന്നേ ജോലി ചെയ്യുന്നേ. അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കണം, നിങ്ങൾക്കൊന്നിനും ഒരു കുറവും ഇല്ല. അത് വെച്ച് നോക്കുമ്പം അവളുടെ കഷ്ടപ്പാട് കൊണ്ട് അവൾ വീട്ടിലിരുന്ന അവൾക്ക് പറ്റത്തില്ല, ആ ദിവസത്തെ അവളുടെ സാലറി കട്ട് ചെയ്യും, അതുകൊണ്ട് വന്നതാണ് അവൾ. എക്സ്റേ എടുത്ത് നോക്കിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് മീൻകറിയായി നമ്മുടെ ഇന്നലത്തെ രസമുണ്ട് കാബേജ് തോരൻ, നല്ല നല്ല വെളുത്ത വെളുത്ത നല്ല പീസ് മീനായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നേനെ. അപ്പോൾ ഇത്രയും ആ ദിവസത്തെ വീഡിയോ ആയിരുന്നു. ഇനിയും ഞാൻ പിന്നെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയാണ്. പ്രൈസമ്മോൻ്റെ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വന്ന അവന് മെഡിസിൻ കൊടുക്കുന്ന ഇതാ, അയ്യോ കഷ്ടം, ഒത്തിരി ഊപ്പാട് വന്നവൻ. ആ ആ പാനിയിടാർക്ക് പി എളുപ്പം വിഴുങ്ങ്, വെള്ളം കുടിക്കുന്നവരാണ് കുടി, അല്ല കഴിക്കും. ആ വായി ഇറക്കങ്ങ് അകത്തൊന്നായിട്ട് ഇട വെള്ളം കൂടി. ഫസ്റ്റ് ടൈം ഗുളിക തിന്നാൻ പഠിക്കുക, പോയോ? ഇനി അങ്ങ് അകത്തോട്ട് ഇടണം, എന്നിട്ട് വെള്ളവും കുടിക്കണം. ശ്രീസമോൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആ ഗുളിക, ഇത്രയും നാളും സിറപ്പായിരുന്നു. ഉച്ചയ്ക്ക് ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച് ഞാൻ വാരി കൊടുത്ത് കഴിച്ചിട്ട് എങ്ങനെയും പിടിച്ച്, കാരണം ഇവൻ ഉണർന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും ബഹളവും ആ, അവന് റെസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഞാൻ അവനെ പിടിച്ച് കിടത്തി. അപ്പം ആ ഞാൻ കുളിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ എൻ്റെ പില്ലോ കവർ പില്ലോ നനയാതിരിക്കാൻ ഞാൻ എൻ്റെ ഒരു ഷോൾ എൻ്റെ പില്ലോടെ മുകളിലിട്ട്, ആള് കറങ്ങി 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 നിരങ്ങി നിരങ്ങി ഇങ്ങി വന്ന്. ഇപ്പം സമയം ഒത്തിരി ആയി, ഞാൻ എണീറ്റ് ചായയൊക്കെ ഇട്ട് കൊടുത്തെല്ലാം കഴിഞ്ഞ് ഞാനും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് നീക്കി കുറച്ചുകൂടെ കിടത്തി. എണ്ണിക്കാൻ പറഞ്ഞിട്ട് എണ്ണിക്കുന്നില്ല, രാത്രി ഇന്നിനി ഉറങ്ങത്തില്ല. അപ്പം വിളിച്ച് ഞാൻ പിടിച്ച് എണ്ണിപ്പിച്ച് ഇരുത്തി, വീണ്ടും അങ്ങ് കിടന്നു. മരുന്നിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.